ഗുഡാസ്യൻ, ഒരുപാട് ശരി സംസാരിച്ചെന്നെങ്കിലും എത്ര നേരം കണ്ടറിയാൻ പറ്റുന്ന എനിക്കറിയില്ല. ഞങ്ങൾക്ക് എല്ലാവരും അറിയാം വിനോദ് മിംസിലേക്ക് ജോലി നിൽക്കുന്നത്. മിംസിൽ ജോലിയുടെ കൂടെ അസ്യം തുടങ്ങി. നാരായണൻ അച്ചോറാണല്ലോ എൻ്റെ വീട്ടിൽ സാധനമായിട്ട് വന്നാണ്. നാരായണൻ്റെ വീടിനടുത്ത് ഞാൻ വീട് വാങ്ങിച്ച് താമസമാക്കി, അവിടെ എൻ്റെ വീട്ടിൽ സാധനം വാങ്ങിക്കാൻ വന്നു. അങ്ങനെ അസ്യം പരിചയപ്പെട്ടു. പരിചയപ്പെട്ട് കുറച്ചുകൂടി കഴിഞ്ഞ സമയത്ത് ജോലിയെക്കാളിലും ബെറ്റർ ബിസിനസ്സാണെന്നും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിനെ പറ്റി അത്യാവശ്യം അറിയാവുന്നതുകൊണ്ടാണ് ഡയറക്റ്റ് വന്നത്. പക്ഷേ കുറച്ചുകൂടെ പോയപ്പം എനിക്ക് മിംസല്ല ആർസിയുമാണ് ബെറ്റർന്ന് മനസ്സിലായി. പക്ഷെ നമ്മുടെ ജീവിത പ്രാരാബ്ദം ജീവിക്കുന്ന ആകെയുള്ള വരുമാനമല്ലേ, അതുകൊണ്ട് വളരെ പാർട്ട് ടൈം ആയിട്ട് ദിവസം വൈകുന്നേരം ബസാല വരും, സുശാറിന്റെ ചീത്തയും ഉപദേശങ്ങളും എല്ലാം കേൾക്കും. പക്ഷെ നമുക്ക് ജോലി വിട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ പല ആൾക്കാരും അച്ചീവറായിട്ട് പോകുന്നു, ഇത് കണ്ടിന്യൂ ചെയ്യണം. എനിക്കാണെങ്കിൽ സമയം വളരെ കുറവ്, ചില വൈകുന്നേരം 6 മണിക്കേഷുള്ള സമയം, സൺഡേസും എല്ലാ സൺഡേയും പറ്റില്ലല്ലോ, ഫാമിലി കാര്യങ്ങളും നോക്കണ്ടേ. അങ്ങനെ ഒരു ദിവസം ഒരു തീരുമാനം എടുത്തു. പക്ഷെ ആ തീരുമാനം എടുക്കാൻ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ പ്രചോദനം, ഞാനൊരു ഹരിത സഞ്ജീവിനിയുടെ ഒരു പ്രോഗ്രാം വരണ്ടേ മൂർത്തി സാറിൻ്റെ കൂടെ ഒരു 5 ദിവസം ചെലവഴിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. നാസിക്കിൽ പോയി, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ യാത്രയും ഒരു 5-6 ദിവസത്തിലധികം. പക്ഷെ അവിടെയാണ് ഞാൻ റിസൈൻ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞത്, അദ്ദേഹം നല്ല ലാഗത്ത് ആ വിട്ടുപോരുന്ന്. അങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലേ? ഈ അന്നാണ് ശരിക്കും ഒരു ജോലി വിടുന്നതിനെ പറ്റി ശരിക്കും എൻ്റെ ഒരു മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത്. പിന്നെ ഇങ്ങനെ ആലോചിച്ചു, ഇന്ന് നാളെ ഒരു സുപ്രഭാതം ഞാൻ തീരുമാനിച്ചു ഇനി ഒരു വിട്ടേക്കാം. ആരോടും സമ്മതം ചോദിച്ചില്ല, വൈഫിന് പൂർണ്ണ സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമോന്ന് എനിക്കറിയില്ല. ഞാൻ ജോലി വിടുമ്പോൾ എൻ്റെ പൊസിഷൻ 1.5 കോടിയാണ്. പല ആൾക്കാരും പല ഞാൻ വിട്ടതിന് ശേഷമാണത് വിശ്വസിക്കാൻ കഴിയാത്തവരെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ എങ്ങനെ വിടുകയെന്ന് വെച്ചാൽ എന്റെ വരുമാനം ഞാൻ ഒഴിവാക്കി, എന്റെ വരുമാനം എന്നുള്ള ആ കെട്ട് ഞാൻ ഒഴി പൊട്ടിച്ചു കളഞ്ഞു. എന്റെ മനസ്സിലുള്ള വിശ്വാസം എനിക്ക് ആശയം ചെയ്യാൻ അറിയാമെന്നായിരുന്നു, എനിക്ക് നന്നായിട്ട് അറിയാമെന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷേ ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 4-5 മാസത്തിന് കൊണ്ട് ഞാൻ സ്റ്റാർ പിടിച്ചു. എങ്ങനെ പിടിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ നിന്നാണ് ഞാൻ ആശയം പഠിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ എന്താണ് ആശയം, ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ പഠിക്കും. കഴിഞ്ഞൊരു 1.5 വർഷമായിട്ടാണ് ശരിക്കും പറയാൻ ഞാൻ ആശയം തുടങ്ങിയത്. കാരണം അത് മുമ്പ് എനിക്ക് തോന്നലായിരുന്നു, എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. സത്യമാണ്, അത് എൻ്റെ ഉള്ളിൽ നിന്ന് യാഥാർത്ഥ്യമാണത്. ഇപ്പം കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് വളരെ സീരിയസ് ആയിട്ട്, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നമുക്കുള്ളിൽ ഒരു കോൺഫിഡൻസ് എനിക്ക് എത്താൻ പറ്റുന്നുള്ളത്. ഈ ഷർട്ട് എങ്ങനെ ഉണ്ട് അല്ലേ? ഇത് ഞാൻ ഇന്ന് ആദ്യം കിട്ടുകയാണ്. ഇത് ഒഗസ്ത ഓൺലൈൻ നമ്മുടെ സൈറ്റിൽ വാങ്ങിച്ചതാണ്, ക്യാഷ് ഓൺ ഡെലിവറി വാങ്ങിച്ചതാണ്. ഇത് എന്നാ ഓർഡർ ചെയ്തെന്ന് അറിയോ? നവംബർ 30. എന്തിനുവേണ്ടി ഓർഡർ ചെയ്തെന്ന് അറിയോ? ഇന്നില്ല, ഞാൻ തീരുമാനിച്ചായിരുന്നു. അത് എനിക്ക് പക്ഷെ എത്താൻ പറ്റുമെന്ന് സംശയം ഉണ്ടായിരുന്നു. ക്ലോസിംഗ് ഡേറ്റില് ക്ലോസിംഗ് ഡേറ്റിൽ എത്താൻ പറ്റുന്ന, പക്ഷെ എത്താൻ കഴിഞ്ഞത് ഒരു ഒരു വിശ്വാസം തരുന്നു. ആർസിയും ഒരു വലിയൊരു വിശ്വാസം നൽകുന്നുണ്ട്, ഭയങ്കര ഒരു കോൺഫിഡൻസ് നൽകുന്നുണ്ട്. ഞാൻ ഒരു സാറൊന്ന് സ്റ്റാറിന്ന് നേരിട്ട് പ്ലാറ്റിനത്തേക്ക് എത്തി എന്ന് പറഞ്ഞു. എനിക്ക് സ്റ്റാറിന്ന് പ്ലാറ്റിനത്തേക്ക് ഉള്ള ദൂരം കിലോമീറ്റർ കണക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം, 3500 കിലോമീറ്റർ. എച്ചാ ഞാൻ ടോട്ടൽ കഴിഞ്ഞ മാസം ഓടിയത് 3500 കിലോമീറ്ററാണ്. എന്റെ ബൈക്കും കാറും ബസ്സും ട്രെയിനും അടക്കം ബൈക്ക് തന്നെ ഓടിയിട്ടുണ്ട് 1500 കിലോമീറ്ററിന് മുകളിൽ. ഒരു 1500-2000 കിലോമീറ്റർ ട്രെയിനിൽ യാത്ര ചെയ്തു. കാരണം അത് എത്തണമെന്നില്ല. ഈ ഒരു ഇങ്ങനെ ഒരു ചിന്തിച്ച് നമുക്ക് പ്രവർത്തിച്ച് മുന്നേറാൻ കിട്ടുന്ന എന്തെങ്കിലും മാർഗം നമ്മുടെ നാട്ടിലുണ്ടോ? ഒരാൾക്ക് ഒരു രംഗത്ത് എത്തിപ്പിടിക്കണമെങ്കിൽ അത് എത്തിപ്പിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മറ്റു കമ്പനികളായിട്ട് ഞാൻ എനിക്കെന്റെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, മറ്റു കമ്പനികളെ പഠിക്കണമെന്നുള്ളത്. ചില കമ്പനികളുടെ മീറ്റിംഗിന് പോയിട്ടുണ്ട്. അത് പോകും തോറും നമ്മുടെ കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കുക, ഭയങ്കര കോൺഫിഡൻസ് ആണ്. ചില ഇതിനെ കമ്പയർ ചെയ്യുന്നൊരു സാധനമില്ല, ഒരു സാധനമില്ല. ഉറപ്പായിട്ടും പറയാൻ പറ്റും, എന്റെ ടീമിൽ വരുന്ന ഇപ്പൊ എന്റെ പുതിയ അച്ചീവർ അഷ്റഫ് ഖാൻ 3 മാസമായിട്ടുള്ള ഫുൾ ടൈമായിട്ട് അദ്ദേഹം സ്റ്റാർ അച്ചീവറായിട്ട് കയറി. അവരെല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ താല്പര്യവും എന്റെ എക്സ്പീരിയൻസും അതാണ് ഇനിയുള്ള മുന്നേറ്റം. ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഈ ഒരു വർഷം 2020 ഒരു എമറാൾഡ്, 2020 ഡിസംബറിൽ ഒരു എമറാൾഡ് ആയിട്ട് കയറാൻ പറ്റുന്നുണ്ട്. ഒരു ഉറച്ച വിശ്വാസത്തിലാണ് കൊണ്ടുപോകുന്നത്. ഒരു 15 അച്ചീവേഴ്സെങ്കിലും എന്റെ താഴെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതിനുള്ളൊരു സിസ്റ്റം ഇവിടെ ഉണ്ട്, നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫയർ അപ്പൊക്കെ ഭയങ്കര മോട്ടിവേഷൻ വന്നിട്ടുണ്ട്. ഫയർ പ്രോഗ്രാം ഒക്കെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു
എന്താ പറയണ്ടേ, ഈ പറയണ കാര്യം വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പോയി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്, ഒരുപാട് സമയം എടുക്കുന്നില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുക്കാതിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുക്കുകയായിരുന്നു എന്റെ ഒരു ഭയങ്കര ആഗ്രഹം. സുഷാർ എപ്പോൾ ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ പറഞ്ഞു സ്റ്റാറാകുന്നതിന് മുമ്പ്, പക്ഷെ ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ എന്റെ ആവില്ല. അതൊരു മൈസൂർ ആനിവേഴ്സറി സെലിബ്രേഷൻ, കഴിഞ്ഞ കൊച്ചി ആനിവേഴ്സറി സെലിബ്രേഷനിൽ പങ്കെടുക്കൽ എന്റെ ഒരു ഡ്രീം ആയിരുന്നു. അതാണ് എന്റെ കഴിഞ്ഞ മാസം സ്റ്റാർ ആ സമയത്ത് ആവാൻ തന്നെ കാരണം. ഈ കൊച്ചി ആനിവേഴ്സറി അല്ല, മൈസൂർ പോകാൻ വേണ്ടി മക്കളൊക്കെ ഇപ്പോഴേ റെഡി ആയിരിക്കുകയാണ്. ഇത് എസ്കേപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ ഒറ്റ പെരുന്നേ ഉള്ളൂ. നമ്മള് മെന്റലി ഈ ലീഡേഴ്സിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പവർ ഞാൻ തിരിച്ചറിഞ്ഞതാണ്. ഒപ്പം തോളോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരാണ് നിൽക്കുന്നതും സാധാരണ ഓഡിയൻസാണ് നിൽക്കുന്നതും ലീഡേഴ്സിന്റെ ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള വ്യത്യാസം. അപ്പൊ ഇത്തരത്തിലുള്ള വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുള്ള വളരെ വ്യത്യാസമാണ്. അതുപോലെ കോഴിക്കോട് വീക്കിലി മീറ്റിംഗ് വളരെ വളരെ മാറ്റം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ബിസിനസ്സിലെല്ലാം. അത് എല്ലാ ജില്ലകളിലും ആരംഭിക്കണം എന്നൊരു അഭ്യർത്ഥന എല്ലാവരും, എല്ലാവരും ഇവിടെയുള്ള ലീഡേഴ്സിനല്ല എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളും ഒരു വീക്കിലി മീറ്റിംഗ് കൊണ്ടുവന്നാൽ ബിസിനസ്സിന് ഭയങ്കര വളർച്ചയുണ്ട്. എന്റെ ബിസിനസ് പുതിയ ഇപ്പോൾ ഉണ്ടായ ബിസിനസ്സിൽ 80% വീക്കിലി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ശേഷം വന്നതാണ്. അത് യാതൊരു സംശയമില്ല, 80% ബിസിനസ്സും വീക്കിലി മീറ്റിംഗിന് ശേഷം ഉണ്ടായതാണ്. ഒരാളെ അത് അച്ചീവ്മെന്റിൽ എത്തിക്കാൻ ഏറ്റവും നല്ല മാർഗം ഇത്തരം മീറ്റിംഗ് തന്നെയാണ്. നമുക്ക് കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണം കൂടെ. ഓക്കെ, ജയ ആസിയ.